ഫുഡ് സെഗ്മെന്റിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു ഹൗസ് ബോട്ട് പ്രിപ്പറേഷൻ ആണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പി ഡിസ്ട്രിക്റ്റിലുള്ള പുത്തനങ്ങാടിയിലേക്കാണ്. This houseboat is run by Spice Coast Cruises of CGH Group of Hotels. ഇന്നത്തെ ഫുഡ് സെഗ്മെന്റിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു ഹൗസ് ബോട്ട് പ്രിപ്പറേഷൻ ആണ്. വളരെ വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ ഈ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടു നോ മോർ അബൌട്ട് ദിസ് വി ഹാവ് വിത്ത് അസ് മിസ്റ്റർ എറിൻ. സോ നമ്മൾ എന്താണ് ഇന്നത്തെ ലഞ്ചിന് കഴിക്കാൻ പോകുന്നത്? സോ ഇന്ന് ലഞ്ചിനായിട്ട് നമ്മൾ കുട്ടനാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഡക്ക് ഉണ്ട്, ഡക്ക് റോസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ നല്ല കള്ളൊഴിച്ചുണ്ടാക്കിയ അപ്പം ഉണ്ട്. അതിനുശേഷം കുട്ടനാടൻ ചോറും അതോടൊപ്പം തന്നെ മുരിങ്ങക്കായും മാംഗോയും ഇട്ട് പ്രോൺസ് ധാരാളമായിട്ട് ഉള്ള ഒരു കൂട്ടുകറിയും നമുക്കുണ്ട്. അത് കഴിഞ്ഞ് ടു സം അപ്പ് വി ഓൾസോ ഹാവ് ബനാന പായസം. ഞാൻ ഈ ഡക്ക് റോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ കെട്ടുവള്ളം പണ്ട് പോലെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കെട്ടുവള്ളത്തിൽ നിന്ന് ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും തനതായ ഫുഡ്, അതായത് കെട്ടുവള്ളത്തിൽ ആഴ്ചകളും മാസങ്ങളും ആൾക്കാർ ജീവിച്ചാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് അതിൻ്റെ അകത്ത് ദി ആർ ലിറ്ററലി ലിവിങ്. സോ അപ്പോൾ അവർ ആ സമയത്ത് കിട്ടിയിരുന്ന മസാലാസ് വെച്ച് അവരുടെ ഒരു ക്യുസീൻ ഉണ്ടായിരുന്നു, അതെങ്ങും എഴുതിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അന്ന് ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് നമ്മുടെയൊക്കെ ബോട്ടിലുള്ളത്. അവരുടെ കൈകൊണ്ട് അത് പ്രത്യേകിച്ച് നല്ല ഇത്തിരി പ്രായമായ തുഴ പിടിക്കുന്ന നല്ല ഉരുക്ക് ബോഡിയുള്ള ചേട്ടന്മാരുണ്ടാക്കിയ കറികളാണ് നമ്മളിന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. Can I just try it with this appams? Yeah, you have one appam. Okay. To start with. Thank you. And I can also help you. Yeah. Go ahead. ഡക്കിൽ നമ്മളെല്ലാവരും അറിയണ പോലെ ഇറ്റ്സ് ബേസിക്കലി എ റെഡ് മീറ്റ്. റെഡ് മീറ്റ് ആകുമ്പോൾ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ആൽഫ ലൈപോയിക് ആസിഡ്. ആൻഡ് ആൽഫ ലൈപോയിക് ആസിഡ് ഇസ് ബേസിക്കലി വെരി ഗുഡ് ഫോർ യുവർ ബോഡി. ഇത് കൂടാതെ യു നോ ദാറ്റ് ഡക്ക് ഹാസ് എ ലോട്ട് ഓഫ് അയൺ ഇൻ ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ് എ റീസൺ ദിസ് മേക്സ് ഇറ്റ് എ വെരി ഹെൽത്തി ഫുഡ് ടു ഈറ്റ്. വെരി ടേസ്റ്റി. ശരിക്കും ഒരു ഒത്തന്റിക് ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഇതില്. അത് മാത്രമല്ല, ഇതിലിപ്പോ നേരത്തെ കണ്ടല്ലോ അവർ കുക്ക് ചെയ്യുന്നത്, അവർക്ക് ഇൻഗ്രീഡിയൻസ് ഇവിടെ ലോക്കലി കിട്ടുന്നതാണ്, ഫ്രഷ് പെപ്പർ ആയാലും. അപ്പം അത് നല്ലപോലെ ഹാൻഡ് കൈകൊണ്ട് അരച്ച് അതെടുത്ത് നല്ലോണം ഉരുളിയിലിട്ട് നല്ലപോലെ വരട്ടി അതിനുശേഷമാണ് നമ്മൾ ഡക്ക് അതിലേക്ക് ചേർത്ത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ എപ്പോഴും ഹൗസ് ബോട്ടിലൊക്കെ സ്മോൾ പോർഷൻസാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പോർഷൻസ് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ പാരൻസൊക്കെ തരുന്ന പോലെ ദർ ഇസ് സം പേഴ്സണൽ ടച്ച് ടു ദ ഫുഡ്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫറൻറ്റ്. ഈ കുട്ടനാട് ഡക്ക് റോസ്റ്റ് പ്രിപ്പറേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടമായി. നെക്സ്റ്റ് വാട്ട് ഡു വി ഹാവ് ഇൻ ദ മെനു? ഐ വിൽ ഗിവ് യു സം പ്രോൺ ആൻഡ് നമ്മുടെ നാട്ടിലെ ചോറുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഐ വിൽ ഗിവ് യു ദ റൈസ് ഫസ്റ്റ്. ഈ ചോറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മളിപ്പോ കുട്ടനാട്ടിലല്ലേ ഇരിക്കുന്നത്, ഇവിടുത്തെ പാടത്ത് ഉണ്ടാവുന്ന നെല്ലിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുന്നതാണ്. എപ്പോഴും നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പേരാണ് റെഡ് റൈസ് അല്ലെങ്കിൽ ബോയിൽഡ് റൈസ്. ഈ റെഡ് റൈസിന്റെ ഈ കളറ് ആന്തോസയനിൻ പിഗ്മെന്റ്സ് കാരണമാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി വെരി ഗുഡ് ഫോർ ദ ബോഡി, എസ്പെഷ്യലി ഫോർ ക്രോണിക് ഡിസീസസ് ലൈക് ആർത്രോസ്ക്ലറോസിസ്. ഇത് കൂടാതെ ഇത് ഇതിൽ ധാരാളം വൈറ്റമിൻ ബി ഉണ്ട് ആൻഡ് ഓൾസോ എ ലോട്ട് ഓഫ് ഫൈബർ അല്ലേ? ഇറ്റ്സ് വെരി ട്രൂ. കാരണം നമ്മുടെ പണ്ട് അവലുണ്ട്, അവലെന്ന് പറഞ്ഞാൽ ഹസ്കോട് കൂടി തന്നെ ചതച്ചെടുക്കുന്നതാണ്. അതുപോലെ പുതിയതായിട്ട് വരുന്ന പല റൈസുകളും പോളിഷ്ഡ് ആണ്. സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് we should try and have everything in the original form. Very true. So please have and kalichu okke engane undu. It's really nice. The taste mathramalla idu valare the nutritious aanu nammude body ki, karanam this is basically a mixture of drumstick and mathram shrimps and all that, and shrimps as you all know dharalam vitamin B12 undu and that's very important for our body. ആൻഡ് മുരിങ്ങിക്കായ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് മെഡിസിനൽ വാല്യൂസ്. നമ്മുടെ കൂടുതൽ സ്കിൻ ഗ്ലോ ചെയ്യാനും അതുമാത്രമല്ല ഏജിങ് പ്രോസസ് റെഡ്യൂസ് ചെയ്യാൻ വരെ മുരിങ്ങിക്കായ വളരെ നല്ലതാണ്. ലഞ്ച് കഴിഞ്ഞു, ഇനി എനിക്ക് വല്ല സ്വീറ്റ് വല്ലതും തരുന്നുണ്ടോ? തീർച്ചയായിട്ടും.
ബനാന പായസം കാത്തിരിക്കുകയല്ലേ. ഓ താങ്ക് യു, ഐ ലവ് ബനാന പായസം. നോക്കട്ടെ, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതില് ഏത്തക്കായുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയുണ്ട്, തേങ്ങപ്പാല്, പിന്നെ ധാരാളമായിട്ട് ശർക്കരയുണ്ട്, പിന്നെ ഇത്തിരി റൈസിൻസ് ആൻഡ് നട്സ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പായസം, അല്ലെങ്കിൽ നമ്മൾ ഈ നേരം കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഈ ബനാനയുടെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ഐ ഡോണ്ട് ഇഫ് യു നോ, ബനാന ഇസ് ആക്ച്വലി കൺസിഡേർഡ് ഒരു ഹാപ്പി ഫ്രൂട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബനാനയിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ട്രിപ്റ്റോഫാൻ. ദാറ്റ് ഇസ് ബേസിക്കലി എ പ്രോട്ടീൻ, ആൻഡ് ഇൻ അവർ ബോഡി ഈ ട്രിപ്റ്റോഫാൻ ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു സീറോടോണിൻ. ദിസ് ഇസ് എ റീസൺ ഇൻ ലോട്ട് ഓഫ് ആന്റി ഡിപ്രസൻസ് യു ആക്ച്വലി യൂസ് ബനാന. സോ ഈ പായസം കഴിക്കുമ്പോൾ എനിക്കൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ട്, മെയിൻലി മേ ബി ബിക്കോസ് ദർ ഇസ് ലോട്ട് ഓഫ് ബനാന ഇൻ ദിസ്. Thanks a lot, Mr. Erin, for joining with me. And it was a pleasure having you here. ഇന്നത്തെ ഹൗസ് ബോട്ട് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വ്യത്യസ്തമായ വിഭവങ്ങളായിട്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തിരിച്ചുവരും. Till then, see you and take care.